السلام عليكم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال ربك ألا تعبدوا إلا إياه ألا تعبدوا إلا إياه وبالوالدين إحسانا. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. سروادر نيراي ساداتك علماءك سهردرايا سهودري سهردرايا سهودرنغل മാന്യ കൂട്ടുക, അൽഹംദുലില്ലാ, പരിശുദ്ധമായ റമദാനു ശരീഫിലെ 21-ാം രാവ് പാതിരാ സമയം ഏറ്റവും അസുലഭ മുഹൂർത്തം. ലൈലത്തുൽ ഖദ്ർ മഹത്വം ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. ഖുർആനിൽ അതിന് മാത്രം ഒരു സൂറത്ത് വന്നു എന്നത് അതിന്റെ മഹത്വത്തിന് ഏറ്റവും വ്യക്തമായ തെളിവാണ്. ഖുർആനിൽ സൂറത്തു സൗമില്ല, സൂറത്തു സകാത്ത് ഇല്ല, സൂറത്തു റമദാൻ ഇല്ല, മറിച്ച് ലൈലത്തുൽ ഖദ്ർ, സൂറത്തുൽ ഖദ്ർ എന്ന സൂറത്ത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിക്ക്, എയർപോർട്ടുകൾക്ക് ഏതെങ്കിലും പേരിട്ടാൽ നിങ്ങൾ മനസ്സിലാക്കും ആ വ്യക്തിത്വം ഒരു ചെറിയ വ്യക്തിത്വമല്ല. അത് നാഷണൽ ലെവൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം. കേരളത്തിലെ ഏതെങ്കിലും മുഖ്യമന്ത്രിമാരെ പേര് ഒരു എയർപോർട്ടിന് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന് നൽകൂലല്ലോ. അത് ഏറ്റവും വലിയ വ്യക്തിത്വമായിരിക്കും. എന്നപോലെ ഖുർആനിലെ ഓരോ സൂറത്തുകളുടെയും പേരിൽ ധാരാളം അർത്ഥങ്ങളുണ്ട്. ലൈലത്തുൽ ഖദ്ർ ആ ഖദ്റിന് വേണ്ടി മാത്രം ഹൈലൈറ്റ് ചെയ്തൊരു സൂറത്ത്. അത് ഖദ്റിന്റെ മഹത്വമാണ് അറിയിക്കുന്നത്. രണ്ടാമത് സൂറത്തുൽ ജുമുഅ, സൂറത്തുൽ ഹജ്ജ് ഖുർആനിലുണ്ടെങ്കിലും അതിൽ ജുമുഅ മാത്രമല്ല പറയുന്നത്, ഹജ്ജ് മാത്രമല്ല പറയുന്നത്, വേറെയും കുറെ വിഷയങ്ങൾ പറയുന്നുണ്ട്. അതേ സ്ഥാനത്ത് ലൈലത്തുൽ ഖദ്ർ ഇതല്ലാത്ത മറ്റൊന്നും പറയുന്നില്ല. ലൈലത്തുൽ ഖദ്ർ അല്ലാതെ മറ്റൊരു വിഷയം പ്രതിപാദിക്കുന്നില്ല. മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ കാണാൻ വേണ്ടി ചെന്ന് ഒരു വിഷയം മാത്രം പറഞ്ഞു, മറ്റൊന്നും പറയാതെ പോന്ന്. അപ്പൊ മുഖ്യമന്ത്രി മനസ്സാക്കും ഈ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് വന്നത്, ഇത് മുഖവിലക്കെടുത്തേ പറ്റൂ. അതേ സ്ഥാനത്ത് കുറെ വിഷയങ്ങൾ പറഞ്ഞ ഏതെങ്കിലും മൂന്നോ നാലോ ശരിയാക്കി കൊടുത്താല് കുറെ ആശ്വാസം ഉണ്ടാകും. അതേ സ്ഥാനത്ത് ഈ സൂറത്തില് ലൈലത്തുൽ ഖദ്ർ അല്ലാതെ അല്ലാഹു തആല മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ആ ലൈലത്തുൽ ഖദ്ർ എന്ന ഏത് എന്നതില് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഞാനും നിങ്ങളും നിസ്കരിക്കുന്നത്, നോമ്പ് നോൽക്കുന്നത്, ഹജ്ജ് ചെയ്യുന്നത്, എല്ലാ സൽക്രമങ്ങളും നിർവഹിക്കുന്നത് മഹാനായ ഇമാമുൽ അയ്മ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശാനുസരണം അനുസരിച്ചാണല്ലോ, അവരെ തഖ്ലീദ് ചെയ്തുകൊണ്ടാണല്ലോ. ആ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല തങ്ങൾ ലൈലത്തുൽ ഖദ്ർ റമളാൻ 21-ാം രാവ് എന്നാണ് പറയുന്നത്. മഹാനായ ഇമാമുന നബി 2-ാം ഷാഫി എന്ന പേരിൽ അറിയുന്ന ഇമാമുന നബി റഹിമഹുല്ലാഹു തആല തങ്ങൾ
മിൻഹാജിൽ നേരിട്ട് പറയുന്നത് ലൈലത്തുൽ ഖദ്ർ പറഞ്ഞു. വമൈലു ശാഫിഇ ലാന്നാ ലൈലത്തുൽ ഖദ്ർ ഫീ ലൈലത്തുൽ ഹാദി വഇശ്രീൻ ഔ തലാത്തിൻ വഇശ്രീൻ. മഹാനായ ഇമാമുൽ ശാഫി റളിയല്ലാഹു തആല തങ്ങൾ പ്രബലമാക്കുന്നത് ലൈലത്തുൽ ഖദ്ർ 21-ാം രാവ് ആണ് എന്നാണ്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല തങ്ങൾ ഇവിടെ ശർവാനിയിൽ കാണാം. കശ്ഫ് കൊണ്ട് മനസ്സിലാക്കുന്നവരാണല്ലോ. ലൈലത്തുൽ ഖദ്ർ പല രാവുകളുടെ അടിസ്ഥാനത്തില് പല ദിവസങ്ങൾ പറയുന്നതില് റമളാൻ ആദ്യ രാവ് തിങ്കളാഴ്ചയാണെങ്കിൽ അത് 21-ാം രാവായിരിക്കുമെന്ന് മഹാനായ ഇമാമുൽ ഷാഫി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നതായി കാണാം. ഈ വർഷം റമളാൻ തിങ്കളാഴ്ച ആയിരുന്നല്ലോ എന്ന്, അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടേണ്ട ദിവസമാണ്. ഈ ദിവസത്തില് നിങ്ങൾക്ക് നൽകാൻ ഏറ്റവും വലിയ സന്ദേശം, ഇത് കേവലം ഒരു കൂടിപ്പിരിയലല്ല, മറിച്ച് ജീവിതം സംസ്കരിച്ചെടുക്കലാണ്, ഒരു ട്രെയിനിങ് പീരീഡാണ്, ഇതൊരു കോച്ചിങ്ങാണ്. ഇതിലൂടെ ഒരു വർഷത്തേക്കുള്ള ജീവിതത്തിന് റീചാർജിങ്, നമുക്കൊരു പുതിയ എനർജി ഇന്ന് നമുക്ക് ലഭിക്കണം. അത് ജീവിതത്തിൽ എല്ലാ തെറ്റുകുറ്റങ്ങളും മുക്തരാകുക, ഒരിക്കലും അശ്ലീലങ്ങളോ അനാശാസ പ്രവർത്തനങ്ങളോ ചതിയോ വഞ്ചനയോ അശ്ലീലങ്ങളോ ഈബത്തോ നമീമത്തോ വിദ്വേഷമോ വൈരാഗ്യമോ അസൂയോ അഹങ്കാരമോ ഉൾനാട്യമോ ഒന്നും ഇല്ലാതിരിക്കുക. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവും. പ്രധാനമായും മാതാപിതാക്കളെ ഒരിക്കലും വേദനിപ്പിക്കാതിരിക്കുക. ഉമ്മമാരെയും ഉപ്പമാരെയും ഗുരുവര്യെയും ആദരണീയരായ മഹൽ വ്യക്തിത്വങ്ങളെയും വിമർശിക്കാതെ ആക്ഷേപിക്കാതെ എതിർക്കാതെ ധിക്കരിക്കാതെ ഇടിച്ചു താഴ്ത്താതെ അവഗണിക്കാതെ പരിഗണിച്ചും ആദരിച്ചും ബഹുമാനിച്ചും നല്ല നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഖുർആന്റെ താക്കീത് ഇസ്ലാമിൽ പല തീരുമാനങ്ങളും പല സമൂഹങ്ങളിലും പലപ്പോഴും കാലങ്ങൾക്കനുസൃതമായി മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. അബൂനാബുൽ ബഷറാദം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ കാലത്ത് വിവാഹം കഴിച്ചിരുന്നത് സ്വന്തം പെങ്ങളെയായിരുന്നു. അന്ന് മറ്റാരെയും കിട്ടാനില്ല. ഓരോ പ്രസവത്തിലും ഹവ്വാ ഉമ്മ റളിയല്ലാഹു അൻഹ പ്രസവിച്ചതിൽ ഒരാണും ഒരു പെണ്ണും. എന്നാൽ ആദ്യ പ്രസവത്തിൽ പ്രസവിച്ചാണ് രണ്ടാമത്തെ പ്രസവത്തിലെ പെണ്ണിനെ, രണ്ടാമത്തെ പ്രസവത്തിലാണ് ആദ്യത്തെ പ്രസവത്തിലെ പെണ്ണിനെ. അങ്ങനെ പെങ്ങന്മാരെയായിരുന്നു. പിൽക്കാലങ്ങളിൽ പോപ്പുലേഷന്റെ വർധനവ്, മനുഷ്യ സമൂഹത്തിന്റെ വർധനവ് വന്നപ്പോൾ അത് പറ്റാതെയായി. അങ്ങനെ പല പല തീരുമാനങ്ങളും കള്ളുകുടിയുടെ വിഷയത്തിലാവട്ടെ, ഹജ്ജിന്റെ വിഷയത്തിലാവട്ടെ, നോമ്പിന്റെ വിഷയത്തിലാവട്ടെ, സക്കാത്തിന്റെ വിഷയത്തിലാവട്ടെ, നിസ്കാരത്തിന്റെ വിഷയത്തിലാവട്ടെ, അതാത് കാലങ്ങളിൽ അതാത് നബിമാരെ സമയത്ത് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്.
പക്ഷേ ഒരിക്കലും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാതെ എന്നൊന്നും ഒരേ നിലയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ രണ്ടേ രണ്ട് സന്ദേശമാണുള്ളത്. അത് അബൂനാബുൽ തൊട്ട് ലോകാവസാനം വരെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും മാറ്റത്തിരുത്തലുകൾക്ക് യാതൊരുവിധ അർഹതയുമില്ലാതെ നിൽക്കുന്നത്. തീരുമാനിച്ച് പ്രഖ്യാപിച്ച് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതാർക്കും മാറ്റത്തിരുത്തലുകൾക്ക് കൈകാര്യം ചെയ്യാൻ യാതൊരു അധികാരവും ഇല്ല. അത് അല്ലാത്തഅബ്ദു ഇല്ല ഇയാ, അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും ആരാധിക്കാൻ പാടില്ല. അത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ തൊട്ട് ലോകാവസാനം വരെ എല്ലാ അല്ലാഹുവിന്റെ ശക്തികൾ, മലക്കുകളാവട്ടെ ജിന്നുകളാവട്ടെ ഏത് വിഭാഗങ്ങളാവട്ടെ, അവർക്കെല്ലാവർക്കുമുള്ള തീരുമാനമാണ് അല്ലാഹുവിന് മാത്രം ആരാധിക്കുക. രണ്ടാമത് അതിനോട് സമന്വയിപ്പിച്ചുകൊണ്ട് അന്വയിപ്പിച്ചുകൊണ്ട് പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. ആലോചിക്കണം എന്താണ് ഇതിന്റെ ഗൗരവം, ആ വാക്കിന്റെ അർത്ഥ തലങ്ങൾ എത്രയാണ്, എങ്ങനെയാണ് അവരെ ആദരിക്കേണ്ടത്. ന്യൂ ജനറേഷന്റെ മാതാപിതാക്കുള്ള റെസ്പെക്ട് എന്ന് പറഞ്ഞ ഒരു ഫാദർ ഡേയിൽ അല്ലെങ്കിൽ മദർ ഡേയിൽ ഒരു ഗ്രീറ്റിംഗ് കാർഡ് അയക്കുക, ഇപ്പൊ എല്ലാത്തിനും ഒരു ഡേ ആണ്. ജൂൺ 6 പ്രകൃതി ദിനാണ്, അന്ന് എല്ലാരും ചെടി നട്ടുപിടിപ്പിക്കും. ബാക്കി 354 ദിവസം ചെടി വെട്ടി മുറിക്കും ചെയ്യും. അന്ന് മാത്രമേ ചെടി നടല്, ബാക്കി ദിവസം മുഴുവൻ വെട്ടി മുറിക്കൽ. ഇതാണ് നമ്മുടെ പ്രകൃതി സംരക്ഷണം. അതിനേക്കാളേറെ രസമുള്ളതല്ല ഈ നട്ട ചെടി എവിടെയെങ്കിലും ഉണ്ടായിക്കണോന്നാണ് ഞാൻ എന്റെ സ്റ്റേജിൽ നാളെ കാണിക്ക, ഒന്ന് വെള്ളം പകർന്നു കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ മന്ത്രി കുഴിച്ചിടുക. അങ്ങനെ 6 നേറ്റ് പിടിപ്പിച്ച ചെടി എവിടെയെങ്കിലും ഉണ്ടായിക്കണോന്ന് എനിക്ക് അറിയാൻ പോയിണ്ടായിരുന്നു. പത്രക്കാരെ പത്രത്തിൽ ആ ചെടി ഭൂമിയിൽ ആ ചെടി ഉണ്ടാകില്ല എന്ന പോലെയാണ് ഇപ്പോഴത്തെ ഫാദർ ഡേ, മദർ ഡേ. അന്നൊരു വാപ്പക്കൊരു ഗ്രീറ്റിംഗ്, അച്ഛൻ ഒരു ഗ്രീറ്റിംഗ് കാർഡ്. പ്രിയപ്പെട്ട ഒരൊറ്റ സംഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു, താബിഈങ്ങൾ വലിയ നേതാവാണ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്ന ഉമ്മുൽ മുഅ്മിൻ ഉമ്മു സലമ അല്ലാഹു അൻഹായുടെ മുലകുടിച്ച് അവിടുത്തെ മടിത്തട്ടിൽ വളർന്ന മഹാനുഭാവനല്ലേ. 70 ബദരീങ്ങളെ കണ്ട, 100 സ്വഹാബത്തുമായി ഇടപഴകിയ മഹാനല്ലേ. സൻബസ്റ റളിയല്ലാഹു മുഹമ്മദ് മിസ്ലിൻ റളിയല്ലാഹു അൻഹു തമ്മിൽ ബന്ധങ്ങളൊക്കെ അവർക്കിടക്കുന്ന ഇന്നും ഒന്നിച്ചാണല്ലോ. അള്ളാഹുവിന്റെ തൗഫീഖോട് വിനീതന്ന മക്ബറസി അർത്ഥ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഓരൊക്കെ താബിഈങ്ങളിൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരിഫീങ്ങൾ അത്താബികൾ ഏറ്റവും വലിയ മഹാനല്ലേ. മഹാനായ ഹസൻ ബസ്റ റളിയല്ലാഹു തആല തങ്ങള് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യൻ വലിയ ഒരു പാത്രത്തില് വലിയൊരു കൊട്ടയില് ഭാരം ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യും. മഹാന ഹസൻ ബസ്റ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞതിന്റെ ഉമ്മയാണ്, പ്രായാധിക്യം കൊണ്ട് നടക്കാനും നിൽക്കാനും ഇരിക്കാനും കഴിയാത്ത ഉമ്മയെ തലയിൽ വെച്ച് തവാഫ് ചെയ്യുക. അല്പോ കയ്യണത്തെ അവസമയത്തിന്റെ തവാഫിന് കൊണ്ടുവിടാൻ എത്ര ആളുടെ ഹജ്ജിന് കൊണ്ടുവിടാൻ എത്ര ഉണ്ട്. ഇത് ഒന്നിനും നടക്കാനും നിൽക്കാനും ഇരിക്കാനും ഒന്നിനും കഴിയാത്ത ഉമ്മയെ ഒരു വലിയ കൊട്ടയിലാക്കി തവാഫ് ചെയ്ത രംഗം കണ്ട മഹാനുകൾ പറഞ്ഞു,
ഹമൽതു ബി വാലിദതി മിൻ അഖ്സസ്സാം സബഹ മറ്റാ, ഏഴ് തവണ ഞാൻ ശാമിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഉമ്മയെ കൊണ്ടുവന്ന് ഞാൻ തവാഫും സഴിയും അറഫയിലും മുസ്ദലിഫയിലും മിനയിലും എല്ലാ സ്ഥലങ്ങളും ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ട്. ഫഹൽ ലദൈതു ഹഖഹാ, ആ ഉമ്മയോടുള്ള ഹക്ക്, ഞാൻ ഉമ്മയുള്ള കടപ്പാട് ഞാൻ വീട്ടിയില്ലേ? ഗ്രീറ്റിംഗ് കാർഡ് അയക്കല്ലേ ഇത്? 1000 10000 കൊടുക്കല്ലേ ഇത്? 1000000 10000 കൊടുക്കല്ലേ ഇത്? ഹജ്ജിന് പോകാനുള്ള പണം അടക്കുകയല്ല ചെയ്തത്, മറിച്ച് ഫ്ലൈറ്റിൽ ഉമ്മയെ കൊണ്ടുപോകുകയല്ല, കപ്പലിലോ കാറിലോ അല്ല, അത് മക്കയിൽനിന്നോ മദീനയിൽനിന്നോ അല്ല, ഷാമിന്റെ അങ്ങേയറ്റത്ത് നിന്ന്. ഷാം എന്നാൽ ജോർദാൻ, സിറിയ, ഫലസ്തീൻ, ഈജിപ്ത് എല്ലാം ഉൾക്കൊള്ളുന്ന പ്രദേശത്തിനാണല്ലോ ഷാം ചന്ദ്രക്കല പോലെ, ക്രസന്റ് പോലെ ലോകമേപ്പിൽ കാണാവുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസത്തിലേറെ സമയം തലയിൽ ഹജ്ജിനോ ഒരു മാസത്തോളം, അതും പിന്നെ ഒരു മാസം അങ്ങോട്ട് പോകാൻ, ഒരു 3 മാസം ചുരുങ്ങിയത് ഉമ്മയെ തലയിലിട്ട് നടക്കണം. അങ്ങനെ 7 തവണ. എന്നിട്ട് ആ മഹാനുഭാവം ചോദിക്കുന്നു, ഞാൻ ഉമ്മയോട് ചെയ്യേണ്ട കടപ്പാട് ചെയ്തില്ലേ? മഹാനായ ഹസൻ ബസ്റ റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, ലൗഹമൽതഹ സബീന മർറാ മിൻ അഖ്സദ് ദുനിയാ. ദുനിയാവ് ഷാമിൽ നിന്നല്ല, ചൈനയിൽ നിന്നല്ല, ഈ സോളാർ സിസ്റ്റത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ ഒരറ്റത്ത് നിന്ന് 70 വട്ടം നീ ഉമ്മയെ കൊണ്ടുവന്നാലും ഉമ്മായുടെ ഗർഭാശയത്തിൽ നീ കിടന്നതിന്റെ, ഒരു തവണ കിടന്നതിന്റെ പകരം ആകുമോ? ഒരു സെക്കൻഡ് നീ ഉമ്മായുടെ ഗർഭാശയത്തിൽ കിടന്നതിന്റെ പകരം ആകുമോ? അള്ളാഹു തആല തങ്ങൾ ചോദിച്ചിരുന്നത്. അവിടെയാണ് നമുക്ക് ഉമ്മയോട് ഉസ്താദുമാരോട് ഉള്ള കടപ്പാടുകൾ പരമാവധി ആ കടപ്പാടുകളൊക്കെ പാലിച്ച് ജീവിതത്തിൽ ഒരു കാരണവശാലും ഭിന്നിപ്പുകളും കലഹങ്ങളും അനൈക്യങ്ങളുമില്ലാതെ കൂട്ടുകുടുംബത്തിലും പ്രാസ്ഥാനിക ജീവിതത്തിലും വ്യവസായത്തിലും വ്യാപാരത്തിലും സർവമേഖലയിലും എല്ലാം ഒത്തൊരുമയോടുകൂടെ ജീവിക്കുക, അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് റമദാനു ഷെരീഫിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങൾ, ഇന്ന് 21-ാം രാവാണ്, ഈ റമദാനിൽ അല്ലാഹു തആല പുറത്തു തന്നിട്ടില്ല എങ്കിൽ കാര്യം വളരെ വളരെ വേദനാജനകമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസരത്തിൽ റഖീമ അംഫു, റഖീമ അംഫു, റഖീമ അംഫു, നശിച്ചു പോവട്ടെ, അതപ്പതിച്ചു പോവട്ടെ, തുലഞ്ഞു പോവട്ടെ, പരാജയപ്പെട്ട് സ്വഹാബത്ത് പരിഭ്രമിക്കുകയാണ്. എന്താണ് അല്ലാഹുവിൻ റസൂൽ ഇങ്ങനെ വികാരഭരിതരാകുന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു ഒരാളുടെയും നാശത്തിന് വേണ്ടി ദുആ ചെയ്യാറില്ലല്ലോ, ഒരാളുടെയും പരാജയത്തെ കുറിച്ച് കൊതിക്കാറില്ലല്ലോ. ഏത് സമയത്തും എന്ത് മർദ്ദനങ്ങളും പീഡനങ്ങളും ഉപരോധങ്ങളും ബഹിഷ്കരണങ്ങളും വധശ്രമങ്ങളും ഖുബൈബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, നിരവധി സ്വഹാബിമാരെ വധിച്ചതൊക്കെ ക്ഷമിച്ചും സഹിച്ചും കഴിഞ്ഞ റസൂലല്ലേ ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? എന്താണ് ഈ പറഞ്ഞത്? ഫഖീല മൻ യാ റസൂലല്ലാഹ്, തിരുദൂതരേ, തങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആരെക്കുറിച്ചാ തങ്ങൾ ഈ പറയുന്നത്? ഞങ്ങൾക്ക് മനസ്സിലായില്ല.
തങ്ങളെ പറഞ്ഞാലും അഷ്റഫൽ ഖൽഖ് സുബ്ഹാനല്ലാഹ് പറഞ്ഞു മൻ നദറക ഷഹ്ർ റമളാൻ ഫലം യഗ്ഫർ ലഹു പരിശുദ്ധമായ റമളാനു ശരീഫിനെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചു പക്ഷേ ദോഷം പൊറുപ്പിക്കപ്പെടാതെയാണ് റമളാൻ അവനോട് അസ്തമിച്ചതെങ്കിൽ തീർച്ചയായും അവന്റെ നാശം അവന്റെ അധപതനം അവന്റെ പരാജയം അവന്റെ എല്ലാവിധ നാശവും ഇവിടെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് റമളാനു ശരീഫ് അങ്ങ് വിട പറയാൻ പോവുകയാണ്. ഇന്നത്തോടുകൂടെ 21 തറാവീഹ് കഴിഞ്ഞു. ഇനി 8-9 തറാവീഹ് മാത്രമാണ്, അഥവാ 75% കഴിഞ്ഞു എന്ന് സാരം മനസ്സാക്കണം. എന്തു ചെയ്തു ദോഷം പുറപ്പിക്കുന്നത്? ഇനിയുള്ള സമയങ്ങളിൽ നഷ്ടപ്പെടുത്താതെ പരമാവധി ഇഹ്തികാഫുകളിലും ദിക്റുകളിലും സ്വലാത്തുകളിലും ദുആകളിലും അള്ളാഹുവിനോട് കരഞ്ഞ് 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 പറയുക, നന്നായി പറയുക, ഇഹ്തികാഫ് ഇരിക്കുക. പറ്റാവുന്നവരൊക്കെ ഇഹ്തികാഫ്, ചെറിയ ഇബാദത്തല്ല. മഹാനായ ഫാത്തിമത്തുൽ മുഹദ്ദിഖിൻ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതം റളിയല്ലാഹു തആല പറഞ്ഞു, മിന ശറാഇഉൽ ഖദീമ എന്നാണ് അത്. പൂർവീകരായ ആളുകളൊക്കെയും ചെയ്തു വന്നിരുന്നതാണ്, മുൻ സമുദായങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നതാണ്. ഖുർആൻ തന്നെ പറയുന്നു, വാഹിദന ഇലാ ഇബ്രാഹിമ വഇസ്മാഈല അം തഹിറ ബൈതി ലിത്വാഇഫീന വൽ ആഖിഫീന വറുക്ഇ സുജൂദ് എന്നാണല്ലോ. ഇഹ്തികാഫ് ഇരിക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധമായ ഭവനം സൗകര്യപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ ഇബ്രാഹിം നബിയോട് ഉടമ്പടി ചെയ്തു. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ അല്ലാഹു തആല ഉടമ്പടി ചെയ്തു. കണ്ടോ, പള്ളി ഇഹ്തികാഫ് ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നത് എത്രമാത്രം സ്തുത്യർഹമായ സേവനമാണ്. എന്താണെന്നറിയില്ല, കേരളത്തില് നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ ഇഹ്തികാഫ് വളരെ കുറഞ്ഞു വരികയാണ്. അഷ്റഫുൽ ഖൽഖ് സ്ഥലങ്ങളിൽ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ റമദാൻ അവസാന പത്തത്തെ രാത്രി പൂർണ്ണമായും ഹയാത്താക്കുമായിരുന്നു. രാത്രി ഉറക്കമില്ലായിരുന്നു. മാത്രല്ല, ഭാര്യ കുട്ടികളെ വിളിച്ചുണർത്തി അവരോടൊക്കെ സ്വലാത്തുകളിലും ദുആകളിലുമായിട്ടും നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ഭാര്യമാരെ നമ്മുടെ മക്കളെയൊക്കെ നമ്മുടെ ബാധ്യതയാണ്. സ്വലാത്തിനൊക്കെ വരുമ്പോ കുട്ടികളെ കൊണ്ടുവരിക, കുട്ടിയൊക്കെ ശീലിപ്പിക്കുക. രക്ഷിതാക്കള് അരയുടുപ്പ് മുറുക്കി ഉടുക്കുക, പ്രത്യേക തയ്യാറെടുപ്പ്. 10 ദിവസം ഇഹ്തികാഫ്, എല്ലാവരും ചെയ്യാൻ പറ്റാവുന്നവരൊക്കെ അത് ചെയ്യുക. പള്ളിയിൽ വന്നിട്ട് അങ്ങനെ അല്പം സ്വല്പം സ്വർച്ച് ചിർച്ച് കളിച്ചിരിക്കലല്ല, മറിച്ച് പറ്റാവുന്ന അത്രയും സമയങ്ങൾ ദിക്റും സ്വലാത്തുകളും ദുആകളുമായി ചെയ്യാൻ പറ്റാവുന്ന, അൽഹംദുലില്ലാ, നാഷണൽ ഹൈവേയുടെ സൈഡിലാണല്ലോ നമ്മുടെ മൽഹർ. മൽഹറിൽ എല്ലാ ദിവസവും 30 ദിവസം നോമ്പ് തുറക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അതിൻ്റെ നോമ്പ് തുറക്കാവശ്യമായ വിഭവങ്ങളൊക്കെ ഈ പരിസരത്തുള്ള ഓരോ സഹോദരിമാർ പത്തൽ കൊണ്ടുവരുന്നത് റബ്ബേ, ആ കുടുംബങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള ക്ഷീണവും തളർച്ചയും പരാജയം നീ നൽകല്ല റബ്ബേ. നീ ആ കൈകൾക്കൊക്കെ ശക്തി പകരണയാവുള്ള യാത്രക്കാരെ കണ്ണീരൊപ്പുക എന്നത് വലിയ അനുഗ്രഹമാണ്. 3 വിഭാഗത്തിൽ അള്ളാഹു തല തട്ടൂല. ഇതിൽപ്പെട്ട ഒന്നാണ്
യാത്രക്കാരന്റെ ദുആ. അത് യാത്രക്കാരൻ എത്ര വലിയ സമ്പന്നനാണെങ്കിലും പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണത്തിന് വിഷമിക്കും കിട്ടുന്ന ആ ഒരു വല്ലാത്ത സന്തോഷമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല സഹായിച്ചവർക്കൊക്കെ അല്ലാഹുവിന്റെ സഹായി അതിന് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും 30 ദിവസവും പത്തിൽ കൊണ്ടുവന്നവരും അതിന് സഹകരിച്ചവര് അത് പാകം ചെയ്തവര് അത് വിളമ്പിയവര് അത് എത്തിച്ചു കൊടുത്തവര് എല്ലാവർക്കും നീ ഖൈർ ബർക്കത്ത് നീ നൽകണേ അല്ലാ, നീ ഇസ്സത്ത് നൽകണേ അല്ലാ, ദുനിയാവും ആഖിറും നീ സന്തോഷിപ്പിക്കണേ അല്ലാ. മാഷാ അല്ലാ. മലപ്പുറം മേൽമുറി സ്വലാത്ത് നഗറിൽ ഓരോ ദിവസവും നോമ്പ് തുറക്കാൻ 3000-4000 ഒക്കെ ആള്. ഒരു നോമ്പ് തുറക്കാൻ മാത്രല്ല, 30 ദിവസം ഇഴ്തക്കാഫിരിക്കുന്ന അനേകം ആളുകൾ അന്തമാൻ ദ്വീപിൽ നിന്ന്, ലക്ഷദ്വീപിൽ നിന്ന്, തിരുവനന്തപുരം ഭാഗങ്ങളിൽ നിന്ന്, കണ്ണൂര് തളിപ്പറമ്പ് അങ്ങനെ ഉത്തരകേരള പല ഭാഗങ്ങളിൽ നിന്നും അതൊക്കെ കണ്ട കുട്ടികളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം സദാത്ത് ദീർഘായുസ് നൽകുമാറാവട്ടെ. അവരെ കൂടെ പഠിച്ച ഒരു 80 വയസ്സുള്ള കുഞ്ഞഹമുദീൻ എന്നറിയും. എത്ര കൊല്ലങ്ങളായി റമദാൻ 1 അവിടെ വന്നിട്ട് പെരുന്നാക്ക് മാസം കണ്ടതിന്റെ ശേഷേ പോവുകയുള്ളൂ. നടക്കാനും ഇരിക്കാനൊക്കെ വിഷമാണ്. എന്നിരുന്നാലും എത്രയോ കൊല്ലങ്ങളായി മഹാനുഭാവൻ റമദാൻ 1 ഗ്രാൻഡ് മസ്ജിദിലെത്തും. എന്നിട്ട് 30 വരെയും അവിടെ എത്തിക്കാഫിരിക്കുന്നത്. അങ്ങനെ എത്ര എത്ര ആളുകൾ മാഷാ അല്ലാഹ് അവർക്ക് നോമ്പ് തുറയും, മത്തായും മുത്തായും എല്ലാം ഫ്രീ ആയി കൊടുക്കുന്നു. മാത്രല്ല അവരെ എല്ലോ നിലക്കും അപ്പപ്പോൾ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അവർക്ക് ദിക്റുകള് സ്വലാത്തുകളായി, സംശയനിവാരണങ്ങളായി, അവർക്ക് ഹിസ്ബുകളായി, അവർക്ക് ഹദീത് ക്ലാസ്സുകളായി, അവർക്ക് ഖുർആൻ ക്ലാസ്സുകളായി. ധാരാളം ഉസ്താദുമാർ ആ ഡ്യൂട്ടിയുമായി കഴിഞ്ഞു കൂടുന്നത്. പ്രിയപ്പെട്ട ബാഖി ഉസ്താദും, അബൂക്കർ ഉസ്താദും, സക്കാഫി ഉസ്താദും, സാക്കിർ ഉസ്താദ് തുടങ്ങിയ, സഹദി ഉസ്താദ് തുടങ്ങിയവരൊക്കെ അൽഹംദുലില്ലാഹ് രാവും പകലും രാത്രി നമുക്ക് അതൊക്കെ ഹയാത്താക്കി കൊണ്ടുവരണം. നമ്മൾ റമദാന് ഇനി നഷ്ടപ്പെടുത്തരുത്. അടുത്ത കൊല്ലം ആരാണ് ഏതാണ് ആലോചിച്ചു നോക്കുക. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ എല്ലാം എല്ലാമായിരുന്ന, നമുക്ക് ഈ സ്ഥാപനം നട്ടുപഠിപ്പിച്ചു വളർത്തി തന്ന എല്ലാ ഇതുപോലുള്ള നിരവധി സ്ഥാപനങ്ങൾ ഉത്തര കേരളത്തിലും ദക്ഷിണ കന്നഡക്കും മതബൗദ്ധിക സാങ്കേതിക മേഖലകളിലും വലിയ വലിയ വിപ്ലവം സൃഷ്ടിച്ച 3 പതിറ്റാണ്ടിലേറെ കാലം സർവാത്മന സർവസ്വ ഈ പ്രദേശത്തിന് വേണ്ടി നീക്കിവെച്ച നമ്മുടെ പ്രിയപ്പെട്ട ഷെയ്ഖുന മഹാനായ തങ്ങൾ ഉസ്താദ് ഖദ്ദസ് അല്ലാഹു തആല സർവുൽ അസീസ് അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ, ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവരുടെ മക്കൾ 4 പേർ, പ്രിയപ്പെട്ട ഏകമകൻ സി അബ്ദുർ റഹ്മാൻ ഷഹീർ ബുഖാരി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സി സുഹൈൽ സഖാഫ് തങ്ങൾ, അതുപോലെ തന്നെ സയ്യിദ് ജലാദ്ദീൻ ബുഖാരി തങ്ങൾ, അതുപോലെ തന്നെ സയ്യിദ് ഫളൽ തങ്ങൾ, 3 മരുമക്കള്, മകന്, അവരുടെ ഭാര്യമാര്, അവരുടെ ഭർത്താക്കള്, അവരുടെ മരുമക്കൾ, പേരമക്കൾ, റഫീദ, സമീമ, നഫീക, സമീമ, 3 പെൺമക്കൾ, അവരുടെ വിധവയായ ഭാര്യ, അവരുടെ ഉമ്മ, കുടുംബങ്ങള്, എല്ലാവർക്കും നീ ഹയാത്ത് കാലത്ത് കഴിഞ്ഞതിലേറെ സ്നേഹത്തിലും സന്തോഷത്തിലും ഒത്തൊരുമയിലും കൂട്ടായ്മയിലും എല്ലാറ്റിലും നീ തുണയാവണേ അല്ലാ, നീ തുണയാവണേ അല്ലാ. അവർ എന്തെല്ലാം ഇവിടെ ചെയ്തോ അതെല്ലാം ഒരു കോട്ടവുമില്ലാതെ വളരെ ഭംഗിയായി വളരെ നന്നായി ആ സ്വലാത്തുകളും ദിക്റുകളും ദുആകളും റമദാന്റെ പ്രോഗ്രാമുകളും ജീലാനി അനുസ്മരണ സദസ്സുകളും അങ്ങനെ തുടങ്ങി എന്തെല്ലാം പ്രത്യേകിച്ച് ഇവിടെ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും ദറസ്, ദഅവാ കോളേജ്, അതുപോലെ മോഡൽ അക്കാദമി, അതുപോലെ തന്നെ വിമൻസ് കോളേജ്, അൽഹംദുലില്ലാഹ് ഓരോ വർഷവും കുട്ടികളുടെ ആധിക്യം കൊണ്ട് എടുക്കാൻ കഴിയാതെ പൊറുതിമുട്ടുകയാണ്. സ്ഥാപനങ്ങളെല്ലാം നാൾക്കുതാൾ ഇസ്സത്തിലേക്ക് നീ ഉയർത്തണേ അല്ലാ. ഈ സ്ഥാപനങ്ങളെല്ലാം സഹായിക്കുന്ന ഒമാനിലെയും ഖത്തറിലെയും സൗദിയിലെയും യുഎഇയിലെയും ബഹ്റൈനിലെയും
എല്ലാ രാജ്യങ്ങളിലെയും കമ്മിറ്റി ഭാരവാഹികൾ സൗദിയില് വളരെ ആത്മാർത്ഥമായി അതിനു വേണ്ടി സർവസ്വം സമർപ്പിക്കുന്ന അബ്ദുറഹ്മാൻ, അതുപോലെ തന്നെ ഖാസിം, അതുപോലെ അവരനുജ സഹോദരങ്ങൾ, അതുപോലെ തന്നെ ലത്തീഫ് ഹാജി, അതുപോലെ വക്കീൽ അബാരി തുടങ്ങി ധാരാളം പ്രവർത്തകര്, റബ്ബേ എല്ലാവർക്കും നീ ഖൈർ ബർക്കത്ത് നൽകണേ അല്ലാ, നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അതുപോലെ ഓരോ രാജ്യങ്ങളിലും അതിന്റെ വേണ്ടി പല രൂപത്തിൽ ഞാൻ പേര് പറഞ്ഞാൽ സമയം വെടുങ്ങിപ്പോകുമെന്നതുകൊണ്ട് ആരും പേര് പറയാൻ ആഗ്രഹിച്ചുകൊണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളിലുമുള്ള വരിസംഖ്യകൾ നൽകുന്ന, കുട്ടികളെ സ്പോൺസർ ചെയ്യുന്ന റമദാനു ഷരീഫിന്റെ പ്രോഗ്രാമിന് സ്പെഷ്യലായി കുട്ടികളുടെ ഡ്രസ്സിനായി അതുപോലെ എല്ലാ വിഷയങ്ങളും സഹകരിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ എന്റെ മൽഹർ അല്ലേ, ആ ഗ്രൂപ്പിലൂടെ കുവൈത്ത്, എന്റെ മൽഹർ കുവൈത്ത് അല്ലേ, 100,000 രൂപയുടെ ഏൽപ്പിച്ചവര്, അങ്ങനെ തുടങ്ങിയ എല്ലാവർക്കും ഖൈറു ബർക്കത്ത് നീ നൽകണേ അല്ലാ, റഹ്മത്ത് ചെയ്യണേ അല്ലാ. ആ മഹാനായ ഷെയ്ഖുല കണിത അല്ലാൻ 21 രാവിലെ ഇങ്ങോട്ട് വന്ന രംഗം വളരെ പ്രയാസവും വിഷമവും ഉണ്ട്, സഹ്യമായ വേദനയുണ്ട്. സൗദിയിൽ നിന്ന് വന്നതേ ഉള്ളൂ, പക്ഷേ എന്റെ മൽഹർ, എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ കൂട്ടുകാർ, എനിക്കവരെ കൈവിടാൻ കഴിയില്ല, പോകാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഒന്നിനും കഴിയില്ലെങ്കിലും ഇവിടെ വന്ന് നമുക്ക് നേതൃത്വം നൽകി ഇനി കൂടുതൽ കാലം നിങ്ങളുടെ മുമ്പിൽ ആരും ഉണ്ടാവുകയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു, വിടവാകൽ പ്രസംഗം നടത്തി. ഇത് മഹാനുഭാവൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിറതരി ഉയർത്തി കൊടുക്കണേ അല്ലാ, നിറതരി ഉയർത്തി കൊടുക്കണേ അല്ലാ, നിറതരി ഉയർത്തി കൊടുക്കണേ അല്ലാ, അവരുടെ നിറതരി ഉയർത്തണേ അല്ലാ. അവരെ ഞങ്ങളിന്റെ ജന്നാത്തുന്നഴിവിൽ അബിയാക്കൾ, ഔലിയാക്കൾ, മഹത്തുക്കൾ, സ്വാലിഹികൾ, സുബ്രൈൽ ഒരുമിച്ച് കൂട്ടേ അല്ലാ. മഹാരായ താജുൽ ഉലമ, നൂറുൽ ഉലമ, മഹാരായ സിദിൽ വാഫിഖ് തങ്ങളുടെ ഭാര്യ അളാമ തുടങ്ങി ബാബുസ്താദ്, ബാപ്പുസ്താദ്, ചെറുസോലുസ്താദ്, ബിരാകുട്ടി തുടങ്ങി മരിച്ച എല്ലാവരും കബേനി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടേ അല്ലാ. ഇന്നലെ ഞാൻ വളരെ പെട്ടെന്ന് യൂസുഫ് ഹാജിയുടെ അളിയ സഹോദരൻ, മരുമകന്റെ ഉപ്പ കായ് മുസ്തഫ ഹാജിയുടെ അനുജൻ സിദ്ദീഖ് ഹാജി, മൂന്നാം മക്കളാണ്, പെട്ടെന്ന് മരണപ്പെട്ടു. റബ്ബേ അവരുടെ ഖബറ് നീ സ്വർഗമാക്കണേ അല്ലാ, സിദ്ദീഖ് ഹാജിയുടെ ഖബറ് നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. അവരുടെ മൂന്നും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെയും 4 മക്കള്, റബ്ബേ നീ എല്ലാവർക്കും നീ വിജയം നൽകണേ അല്ലാ. യൂസുഫ് ഹാജി തീരെ സുഖമില്ലാതെ കിടക്കുന്നത് കാക്കയുടെ വലങ്കയ്യായി പ്രവർത്തിച്ചവരാണ്. മകൻ മുസ്തഫ, 4 പെൺകുട്ടികള്, റബ്ബേ എല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. യൂസുഫ് ഹാജിയുടെ ഭാര്യയുടെ സഹോദരി, അവരുടെ ഭർത്താവ് സുഖമില്ലാതെ, എല്ലാവരും എല്ലാ രോഗം നീ ശിഫയാക്കണേ അല്ലാ. ഏക മകൻ മുസ്തഫ അല്ലാഹുവിന്റെ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. ഇങ്ങനെ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ, മഹബൂദിന്റെ അബ്ബായിബ അടുത്ത് മരണപ്പെട്ടു, റബ്ബേ ഖബറിന് സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. ഒരു ഞങ്ങൾ ഇനി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടേ അല്ലാ. പ്രിയപ്പെട്ട ബർഹാജ് ഇവിടെ ഉസ്താദിന്റെ ജേഷ്ഠ സഹോദരൻ അഹ്സനി, 33 വയസ്സ്, കല്യാണം കഴിഞ്ഞ് 8 കൊല്ലായി കുട്ടികളായിട്ടില്ലായിരുന്നു, അവർ അടുത്ത് മരണപ്പെട്ടു. റബ്ബേ ഈ ഖബറിന് സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. അവര് ഞങ്ങളും ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവിടെ ഏത് വിഷയം അപ്പോട്ട് വരുന്നതൊക്കെ, കണ്ണൂർ എയർപോർട്ടിൽ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോ വണ്ടിയായി വന്ന് സ്വീകരിച്ച് പ്രിയപ്പെട്ട ഉമർ ഹാജി, അവരുടെ ഭാര്യ, അവരുടെ മക്കൾ നാജീബും, അതുപോലെ തന്നെ പ്രിയപ്പെട്ട നജീബ്, നദീബ്,
ആദം മുഹിയദ്ദീൻ അഞ്ച് ആൺമക്കളും ഏക മകളും റബ്ബെ അവരുടെ ഉമ്മ അവരുടെ ബിസിനസ്സുകളെല്ലാം നീ ഖൈറു ബർക്കത്തിന് നൽകണയല്ല ഇസ്സത്ത് റാഹത്തിന് നൽകണയല്ല എല്ലാവർക്കും വീടുകളാക്കി എല്ലാവിധ വിജയങ്ങളും നീ നൽകണയല്ല ഈ മൽഹറിന്റെ പരിസരത്ത് ഉള്ള ധാരാളം മുഅ്മിനീകളും മുഅ്മിനാത്തുകള് അതിന്റെ വേണ്ടി കഷ്ടപ്പെടുന്നവര് സഹായിക്കുന്നവര് ഇതിന്റെ വേണ്ടി ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങള് ഇവിടുത്തെ ഉസ്താദുമാര് കമ്പറ്റി ഭാരവാഹികള് അതുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും നാടും വീടും പേരും ഞക്കറിയാം അവർക്കെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ. മഹ്മൂദ് ഹാജി തീരെ സുഖമില്ലാത്ത അവസ്ഥ, ഷാഫിയായ അല്ലാ കാഫിയായ അല്ലാ നീ ഷിഫയാക്കടേ അല്ലാ ഷിഫയാക്കടേ അല്ലാ. കർണാടകയില് വലിയ സ്വലാത്ത് മജീസ് മൽജയിന് നേതൃത്വം നൽകുന്ന സയ്യിദ് ജലാൽ തങ്ങൾ, വന്ദ്യരായ തങ്ങൾ ഉസ്താദിന്റെ ഭാര്യ സഹോദരിയുടെ വിവാഹ കഴിച്ചവരും അജ്ജ പുതിയാപ്പിളി മാത്രമല്ല അവർ ശിഷ്യഗണങ്ങളിൽ പ്രമുഖരും എല്ലാം അവരോട് ചോദിച്ച് ചെയ്യുന്നവരുമാണ്. അവരുടെ സ്ഥാപനം നാൾക്കുതാൾ ഇസ്സത്തിലേക്ക് നീ ഉയർത്തലേ അല്ല നീ ഇസ്സത്തിൽ ഇസ്സത്തിലേക്ക് ഉയർത്തലേ അല്ല. അതുപോലെ തന്നെ മൂത്ത മരുമകൻ സയ്യിദ് സുഹൈൽ സഖാഫ് തങ്ങൾ അവിടെ 23-ാം രാവ് അവിടെ നടക്കുന്ന സ്വലാത്തു മജ്ലിസ് വലിയ ഇത്തരം കിട്ടുന്ന മജ്ലിസ് എല്ലാം നീ ശക്തിപ്പെടുത്തണേ അല്ലാ ഇസ്സത്തിലാക്കണേ അല്ലാ. നമ്മുടെ മതഭൗതിക സാങ്കേതിക സമന്വയ രംഗത്ത് ഏറ്റവും വലിയ വിപ്ലവം സൃഷ്ടിച്ച ആദ്യമായി അത് സമൂഹത്തിന് പഠിപ്പിച്ച തുല്യതയില്ലാത്ത പണ്ഡിതനാണ് നൂറുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽമായുടെ സ്ഥാപക നേതാക്കളിൽ നിന്ന് ആ പതാക സ്വീകരിച്ച ജീ സമീപകാലത്ത് മരണപ്പെട്ട ഏക പണ്ഡിതൻ നൂറുൽ ഉലമ. റഫഅല്ലാഹു ദറജത്തല്ലാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവർ തുടങ്ങി നമുക്ക് ഏൽപ്പിച്ചു തന്ന ജാമിയ സഅദിയ 25-ാം രാവിലെ നടത്തുന്ന പ്രാർത്ഥനാ സമ്മേളനം, അതുപോലെ തന്നെ മർക്കസിൽ നടക്കുന്ന പ്രാർത്ഥനാ സമ്മേളനം, 23-ാം രാവ് ബഹയാറ നടക്കുന്നത്, അങ്ങനെ കേരളത്തിലെ എല്ലാ മജ്ലിസുകളും റമദാൻ ഒന്നും നഷ്ടപ്പെടുത്താതെ പരമാവധി എല്ലാറ്റും ഇൻഷാഅല്ലാ സ്വലാത്തു നഗറിൽ റമദാൻ ഒന്ന് തൊട്ട് 30 ദിവസം പ്രത്യേകിച്ച് അവസാനത്തെ 10-ല് അത് ഫുള്ളായി. കഴിഞ്ഞ അവസാനത്തെ 10-ലൊക്കെ 25-ാം രാവും 23-ാം രാവും ഒക്കെ രാത്രി പാതിരാക്ക് 2 മണിക്കും 3 മണിക്കും ഒക്കെ 3000-4000 ആളുകള് എഴുത്തിക്കാഫിരിക്കുന്നത്, ദിക്റു സ്വലാത്തുകൾ മുഴുകിക്കഴിയുന്നത്, ദുആയിൽ കണ്ണ് കലങ്ങിക്കഴിയുന്നത്, രാത്രി പൂർണ്ണമായി ഉറക്കൊഴിച്ചാലും സുബഹ് നിസ്കരിച്ച് വേഗം ഉറങ്ങുകയല്ല, സ്വലാത്തുൽ ഇശ്രാഖ് വരെ അവിടെ ഇരുന്ന് ഖുർആൻ ഓതിട്ടാണ്. ഈ സ്വലാത്തുൽ ഇശ്രാഖിന്റെ ശേഷമാണ് അവര് അല്പസമയം വിശ്രമിക്കുന്നത്. അങ്ങനെ രാത്രി ഹയാക്കുന്ന എല്ലാവരുടെയും സ്വീകരിക്കണം. സമയം കുറവായതുകൊണ്ട് നമുക്ക് തൗബയിലേക്ക് സ്വലാത്തിലേക്ക് കടക്കാം, തൗബയിലേക്ക് കടക്കാം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. തബറുക്കിന്റെ തേര് എല്ലാവരും സ്വീകരിക്കണം. നിങ്ങൾക്ക് നൽകാൻ പറ്റാവുന്ന വിലപ്പെട്ട സംഭാവനകൾ 100 രൂപയിൽ കുറയാത്ത സംഖ്യ ആർക്കെല്ലാം നൽകാൻ പറ്റുമോ അത് മഹാനായ ശൈഖുന അവരുടെ മക്ബറയിൽ വെച്ച് കുറേ ദിക്റുകളും സലാത്തുകളും ചൊല്ലി ദുആ ചെയ്ത് മദ്രിച്ച അനുഗ്രഹീത തേരാണ്. തേരുന്നത് തന്നെ ദൗഷനാണ്. അത് റമദാൻ മാസത്തിലാകുമ്പോ അത് മഹാനായ ശൈഖുനയുടെ ഹളറത്തിൽ വെച്ച് എല്ലാവരും അത് വാങ്ങി ഈ സ്ഥാപനത്തെ എങ്ങനെല്ലാം സഹായിക്കാൻ പറ്റുമോ ആ രൂപത്തിലെല്ലാം സഹായിച്ച്
ലക്ഷകൾ നൽകാൻ പറ്റാവുന്ന ലക്ഷകൾ നൽകുക, പതിനായിരങ്ങൾ നൽകാൻ പറ്റാവുന്ന പതിനായിരങ്ങൾ നൽകുക, ആയിരങ്ങൾ നൽകാൻ പറ്റാവുന്ന ആയിരങ്ങൾ നൽകുക. നിങ്ങൾക്ക് എന്താണോ നൽകാൻ പറ്റാവുന്നത് അതൊക്കെയും നൽകി നിങ്ങൾ ഈ സ്ഥാപനം നിങ്ങൾ ഏറ്റെടുക്കുക, നിങ്ങൾ അതിന്റെ പ്രചാരകരാവുക, നിങ്ങൾ അതിന്റെ പ്രവർത്തകരാകുക. അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ, നീ ഇജ്ജത്ത് നീ നൽകണേ അല്ലാ, ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം നീ പൂർത്തീകരിക്കണേ അല്ലാ, എല്ലാ ബുദ്ധിമുട്ടുകളും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. മർഹാജിബ് യൂസുഫ് ഹാജിബ് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചതായിരുന്നു, പക്ഷേ പ്രയാസങ്ങളെ കൊണ്ട് ക്ഷീണം കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ഉമർ ഹാജിയുടെ എല്ലാ അസുഖവും പൈതൊരു ഉമർ ഹാജി എല്ലാ അസുഖവും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അതുപോലെ എല്ലാവരും നമുക്ക് ഇൻഷാ അല്ലാഹ് ചൊല്ലി തൗബ ചെയ്ത് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഒരു എഴുന്നേറ്റ് നിന്നിട്ട് മൂന്ന് വട്ടം സ്വലാത്ത് ഇല്ലാല് കുടിക്കാൻ വെള്ളം കിട്ടിയ اللهم صل على محمد يا ربي صل عليه وسلم ان شاء الله മഹാനായ ഷൈഖുന ലാസ്റ്റ് പങ്കെടുത്ത പരിപാടി സംബന്ധിച്ച നേതൃത്വം നൽകിയ പരിപാടി ഇരുപത്തിയൊന്നാം രാവിലാണല്ലോ അത് കഴിഞ്ഞു ഒക്കെ ബാധ്യത ആവുകയാണ്. മഹാനായ ശൈഖുനി അതേ ബാധ്യത കഴിഞ്ഞു നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. ദുൽഹജ്ജ് അയ്യാമു തസ്ദീഖിലാണ് മഹാനായ എന്ന പോലെ മഹാനായ ഷെയ്ഖുനെയും വഫാത്താകുന്ന ഈ അയ്യാമു തസ്ദീഖിൽ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരൊക്കെ ദറജകൾ അല്ലാഹു തആല ഉയർത്തുമാറാവട്ടെ. ദറജ ഉയർത്തി കൊടുക്കണേ. ആദ്യത്തെ ഹൂറൂസാണ് വരുന്ന ദുൽഹജ്ജ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഡേറ്റ് പ്രഖ്യാപിച്ചാളല്ലേ അല്ലേ, എല്ലാവരും അത് നെഞ്ചിലേറ്റുക, മറക്കാതിരിക്കുക, അന്ന് വേറെ പരിപാടികൾ ലക്ഷിക്കാതിരിക്കുക. എല്ലാവരും അതിന്റെ പ്രചാരകരും പ്രവർത്തകരുമായി ആദ്യ ഉറൂസ് തന്നെ ഒരു വലിയ സംഭവമാക്കി മാറ്റുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على سيدنا محمد خاتم النبيين وسائر الانبياء والمرسلين وآل كل وصحابة اجمعين. انبياء اولياء مشايخ مار حق جاه برکتو ഉണ്ട് ഇൻഷാഅല്ലാഹ്. ആദ്യത്തെ ഉറൂസ് വരുന്ന സെപ്റ്റംബർ 14 ന് തുടങ്ങി സെപ്റ്റംബർ 22 അപ്പൊ അതിന്റെ ഡേറ്റ് ആരും മറക്കാതിരിക്കുക. എന്താണ് സെപ്റ്റംബർ 14 തുടങ്ങി സെപ്റ്റംബർ 22 ഇത്ര നേരത്തെ പറയുന്നതിന്റെ ലക്ഷ്യം ഇന്നത്തെ അവർ അവസാദ ഒരു പ്രത്യേകത ഉണ്ടല്ലോ.
മാത്രമല്ല നമുക്ക് നാടുകളില് വീടുകളിൽ അന്നൊരു കല്യാണം സൽക്കാരങ്ങള് മറ്റ് പരിപാടികള് അത് നിക്ഷയിക്കുമ്പോഴേ നിങ്ങളത് പറയാ അത് മദഹറിലെ മഹാനായ തങ്ങൾ ഉസ്താദിന്റെ ഉറൂസിന്റെ ദിവസമാണ്. അപ്പൊ അത് എല്ലായിടത്തും ബോർഡുകളും മറ്റെല്ലാം വെച്ച് നിങ്ങളത് വളരെ വിപുലമാക്കുക. നാദാനി തോഫീക്ക് നൽകടയാള്ള തോഫീക്ക് നൽകടയാള്ള ഇന്നല്ലാഹു മലായിക സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് 21-ാം രാവ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന സമയം പാതിരാ സമയത്ത് ധാരാളം സാദാത്തുക്കൾ ഉലമാക്കള് ധാരാളം മുഅ്മിനീകള് പലവരും ഈ സദസ്സിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എസ് വി എസിന്റെ സംസ്ഥാന സാരസംഗമായ പള്ളക്കോട് ബദരി ഉസ്താദ് ഉൾപ്പെടെ മറ്റ് പലരും ഈ സദസ്സിലുണ്ട്. ധാരാളം ഉമറാക്കള് ഉണ്ട്. എല്ലാവർക്കും നീ ഖൈറു ബർക്കത്തിനി നൽകടേ അല്ലാ, ഇസ്സത്തിനി നൽകടേ അല്ലാ. പ്രത്യേകിച്ച് ഈ പരിസരങ്ങളിലുള്ള മഖ്ബറിൽ മറവിട്ട് കിടക്കുന്ന ആയിരക്കണക്കിന് മുഅ്മിനീകൾ മഹാനായ തങ്ങൾ ഉസ്താദുമായി വളരെ അഭേദ്യ ബന്ധമുള്ളവരും സ്നേഹമുള്ളവരും മരണപ്പെട്ടവരുണ്ട്. എല്ലാവരും ഖബറുമുടി സ്വർഗമായി കൊടുക്കണേ അല്ലാ. ഗൾഫിലുള്ള സഹോദരങ്ങള് ഒമാനിലെയും കുവൈത്തിലെയും അതുപോലെ ഖത്തറിലെയും ബഹ്റൈനിലെയും സൗദിയിലെയും ഒക്കെ പ്രവർത്തകര് അതുപോലെ തന്നെ നാടുതീളെ നമ്മുടെ കുട്ടികൾ ബാംഗ്ലൂരിലും ബോംബെയിലും പൂനെയിലും കാസർഗോഡും കർണാടകയിലും മംഗലാപുരത്തും മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ സമീപിച്ചപ്പോൾ സഹായിച്ച എല്ലാവർക്കും അവരവർ എഴുതിയ ആവശ്യങ്ങൾ എല്ലാം പറഞ്ഞ് ദുആ ചെയ്യാൻ അല്ലാഹു തആല അറിയുന്നതാണ്. എല്ലാറ്റിനും വേണ്ടി നിങ്ങൾ മനസ്സ് കരുതി സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ. بسم الله الرحمن الرحيم ان الله ملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه
ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة
وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه
في كل لمحة ونفس بعدد كل معلوم لك وصلي على جميع الأنبياء والمرسلين وعلى ملائكتك المقربين وعلى أهل طاعتك أجمعين والحمد لله رب العالمين അടുത്തത് തൗബയാണ്. തൗബയുടെ ഷർത്തുകളൊക്കെ എല്ലാവർക്കും അറിയാം. നാലാണ് തൗബയുടെ ഷർത്ത്. ഇതിലൊന്നാമതായി തെറ്റ് കുറ്റങ്ങളിൽ നിന്ന് മുക്തരാവുക. നമ്മുടെ കയ്യിൽ മറ്റാരുന്നോ പിടിച്ചു പറിച്ച പേനയോ അല്ലെങ്കിൽ ആർക്കോ ഇഷ്ടമില്ലാത്ത തൊപ്പിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡയരിയോ മറ്റോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോട്ടറി ടിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ അശ്ലീലങ്ങളിലേക്കുള്ള വല്ല അനാശ്വാസ പ്രവർത്തനങ്ങൾക്കും വിധേയനാകുന്ന എന്തെങ്കിലും ടിക്കറ്റുകളോ മറ്റോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ അശ്ലീലങ്ങളുടെ ഫിലിമുകൾ നമ്മുടെ കയ്യിലുണ്ട്, ആ മൊബൈൽ ഫോണോടുകൂടെയാണ് തൗബ ചെയ്യുന്നതെങ്കിൽ ആ തൗബ ഒരിക്കലും തൗബ തൗബ ആവില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന തായിബു മിന ദംബി കമല്ലാ ദംബല വൽ മുസ്തഗ്ഫിറു ബി റബ്ബി വഹുവ മുഖീമുൻ അലൈഹി കൽ മുസ്തഹ്ജി ബി റബ്ബി. ജീവിതത്തിൽ കുറേ തെറ്റുകുറ്റങ്ങൾ വന്നു. ഇതുപോലൊരു രാത്രിയിൽ മനസ്സറിഞ്ഞ് പക്ഷാതാപിച്ച് ഖേദിച്ചു മടങ്ങിയാൽ, നസൂഹായ തൗബ ചെയ്താൽ അള്ളാഹു തആല എല്ലാം അവനിക്ക് മാപ്പാക്കി കൊടുക്കും, പുറത്തു കൊടുക്കും. അതേ സ്ഥാനത്ത് അങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ അവനൊരു തെറ്റുകുറ്റങ്ങളൊന്നും മുക്തരായിട്ടില്ല, അവന് പിന്നിങ്ങനെ വേറെ ചിന്തയിലാണ്. എന്നാക്കൽ മുസ്തഹ്സിബി റബ്ബി, അവൻ അള്ളാഹുനെ പക്കാറാക്കലാണ്, പരിഹസിക്കലാണ്. നഊദു ബില്ലാഹി, അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ആയതുകൊണ്ട് എല്ലാവരും മനസ്സിൽ കരുതുക, ഞാൻ ഇന്ന് നാട്ടിലെത്തിയാൽ ഉടനെ ഞാൻ ആരോടെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, കാട്ടിട്ടുണ്ട്, അതെല്ലാം പൊരുത്തപ്പെടിക്കുമെന്ന് അത് ഉറച്ച തീരുമാനമെടുക്കുക. അപ്പോൾ ഒന്നാമതായി തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കുക, രണ്ടാമത് ചെയ്തു പോയ കാര്യങ്ങൾ സംഭവിച്ച തെറ്റുകുറ്റങ്ങളെ മനഞ്ഞെടുത്ത് എല്ലാവർക്കും മനസ്സ് ആലോചിച്ചിട്ട് ഇനി തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കുക. മൂന്നാമത് ജീവിതത്തിലൊരിക്കലും തെറ്റുകുറ്റങ്ങൾ ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക. ഒന്ന്, തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കുക. രണ്ടാമത് ചെയ്തിൽ ഖേദിക്കുക. മൂന്നാമത് തെറ്റുകുറ്റങ്ങൾ ചെയ്യില്ലെന്ന് പ്രതിജ്ഞയെടുക്കുക. നാലാമത് അക്കടപാടുകളും ബാധ്യതകളൊക്കെ തീർക്കുക. പ്രത്യേകിച്ച് ഈമത്തിൻ്റെ മീമത്തൊക്കെ പറഞ്ഞവർ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളൊക്കെ ഇന്ന് വളരെ അപൂർവം ചിലർ, നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകൾ കോടിക്കണക്കിന് തഹ്ലീൽ സ്വലാത്ത് ജലിയൊക്കെ നേരത്തെ വായിച്ചല്ലോ, 100,000 രൂപിച്ചൊക്കെ വായിച്ചല്ലോ, അങ്ങനെ അപൂർവം ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ നല്ലത് ചെയ്യുന്നത് ഒഴിച്ചാൽ 99% സോഷ്യൽ മീഡിയകളും അവർ അശ്ലീലങ്ങളിലാണ്, അനാശ്യാസ പ്രവർത്തനങ്ങളിലാണ്, ഹറാമുകളും നീബത്തുകളും നമീമത്തുകളിലുമാണ്. അള്ളാഹുത്തിനെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇൻഷാഅല്ലാഹ് നമുക്ക് തൗബയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ഹലാല ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാഅല്ലാഹ് അടുത്ത മാസത്തിലെ സ്വലാത്ത് ജൂലൈ 28-നായിരിക്കും. അടുത്ത ഇന്ന് പോകുമ്പോൾ തന്നെ ഡേറ്റ് മനസ്സിൽ കുറിച്ചിടുക. ഡയറികളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലുകളിലോ എവിടെയാണോ നിങ്ങൾ റെക്കോർഡാക്കി വെക്കാറുള്ളത് അവിടെ രേഖപ്പെടുത്തി വെക്കുക. ജൂലൈ 28-ന് വ്യാഴാഴ്ച ആയിരിക്കും. അല്ലാഹു أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم بكل ذنب أذنبناه عمدا أو خطأ صغيرا أو كبيرا ونتوب إليه من الذنب الذي نعلم ومن الذنب الذي لا نعلم إنك أنت علام الغيوب نستغفر الله العظيم من جميع ما كره الله قولا وفعلا وخاطرا وناظرا أرحم الراحمين يا الله غفورا يا الله غفارا يا الله ഈ റമദാൻ മാസത്തിലെ അവസാന പത്തിലെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന 21-ാം രാവ് ഫാദിരാ സമയത്ത് ഞങ്ങൾ നിന്നിലേക്ക് ഖേദിച്ച് ദുഃഖിച്ച് നിന്നിലേക്ക് മടങ്ങുന്നു അല്ലാഹ് 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 ഞങ്ങളിലും ഞങ്ങളുടെ ഉമ്മമാര് ഉമ്മാമ്മമാർ ഉപ്പമാർ ഉപ്പാപ്പമാർ ഉസ്താദുമാർ മഷായിഖുമാർ ഭാര്യമാർ സന്താനങ്ങൾ ബന്ധുക്കൾ കുടുംബങ്ങൾ അയൽവാസികൾ ഇവിടുത്തെ സ്വലാത്തു മജ്‌ലിസിലേക്ക് സ്ഥിരമായി വരുന്നവർ ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെ ദത്തെടുത്ത് വളർത്തുന്നവർ ഇവിടെ സിയാറത്തിൻ്റെ സ്വലാത്തിൻ്റെ മറ്റ് സംരംഭങ്ങൾക്ക് എത്തിച്ചേരുന്നവർ സർവരിലും കടിഞ്ഞുപോയ കാലങ്ങളിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണെ അല്ലാ 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 കടിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ സഹജന്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾ തുറന്നു സമ്മതിച്ച് ചെയ്ത തെറ്റുകളിൽ പൂർണ്ണമായും ഖേദിച്ച് നന്നാകാൻ ആഗ്രഹിച്ച് നിന്നിലേക്ക് നസൂഹായ തൗബ ചെയ്ത് മടങ്ങുന്നു അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നിസ്കാരങ്ങൾ നോമ്പുകൾ മറ്റു സൽക്രമങ്ങൾ ഖളാക്കിയത് ഏഷണി പരദൂഷണം ഗീബത്ത് നമീമത്ത് ഏതെല്ലാം തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിലും കുടുംബങ്ങളിലും നാട്ടുകാരിലും വീട്ടുകാരിലും സർവരിലും വന്നത് നീ മാപ്പാക്കണേ അല്ലാ
അല്ലാഹ് 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 ഈ കത്തിച്ചൊരിക്കുന്ന തീ കുണ്ടാരത്തിന്റെ ശിഖരം പോലും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹ്. പിന്നെ ഇവിടത്തെ തീ കുണ്ടാരത്തിന്റെ ആയിരമായിരം മടങ്ങ് പവറുള്ള തീ കുണ്ടാരത്തിൽ ഞങ്ങളിടല്ല റബ്ബേ, റബ്ബേ ഞങ്ങളെ തെറ്റുകൾ കബായിറുകൾ അക്ബറുൽ കബായിറുകൾ സബ്ഉൽ മുമിഖാത്തുകൾ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. വരും കാലങ്ങളിൽ തെറ്റുകുറ്റങ്ങളില്ലാതെ നിന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അല്ലാ പാപികളുടെ ലിസ്റ്റിൽ നിന്നും ഞങ്ങളുടെ പേര് ഈ മായിച്ചുകളയണേ അല്ലാ, ഈ മായിച്ചുകളയണേ അല്ലാ, മായിച്ചുകളയണേ അല്ലാ. വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പേര് നീ ചേർക്കണേ അല്ലാ, ചേർക്കണേ അല്ലാ. ദാക്കിറായി ജീവിപ്പിക്കുന്നവരാക്കണേ അല്ലാ. ദാക്കിരികളുടെ സുബ്രയിൽ ഞങ്ങളുടെ മക്കളെ നീ ചേർക്കണേ അല്ലാ. സന്താന പരമ്പര ശിഷ്യ പരമ്പര ഞങ്ങളെ സ്നേഹിക്കുന്ന സർവരെയും സ്വാലിഹീങ്ങളിൽ വിജയികളിൽ നീ പെടുത്തണേ അല്ലാ, നീ പെടുത്തണേ അല്ലാ. ഖബ്ബന ഖബ്ലന മിൻ അസ്വാജിന വദുന്നിയാതിന ഖുറത അയ്നിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബേ യാ അല്ലാ, യാ അല്ലാ, യാ അല്ലാ, യാ അല്ലാ, ഞങ്ങൾക്ക് നീ നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഞങ്ങളുടെ ഈമാൻ. റബ്ബേ അത് ചോർന്നു പോകുന്നവരാക്കല്ല അല്ലാ. ഈമാന് കോട്ടം പറ്റുന്നവരാക്കല്ല അല്ലാ. ഞങ്ങളിലും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിലും സന്താന പരമ്പരകളിലും ശിഷ്യന്മാരിലും ശിഷ്യ പരമ്പരകളിലും റബ്ബേ നീ എല്ലാവിധ വിജയം നൽകണേ അല്ലാ, ഹിദായത്ത് നൽകണേ അല്ലാ. ഫിസ്കിനെത്തൊട്ട് ഫിസ്കിനെത്തൊട്ട് വിദേഹത്തിനെ തൊട്ട് പുത്രാശയങ്ങളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളും ഞങ്ങളെ സന്താനങ്ങളും സന്താന പരമ്പരകളും ശിഷ്യന്മാരും ശിഷ്യ പരമ്പരകളും വഴിവിട്ട ജീവിതത്തിലേക്ക് പൈശാചിക കൂട്ടുകെട്ടിലേക്ക് മോശം കൂട്ടുകെട്ടിൽ പെടുത്തല്ലാ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് മരുമക്കൾക്ക് പേരമക്കൾക്ക് നല്ല ബുദ്ധിയും യുക്തിയും വിവേകവും തന്നേടവും കഴിവും കേൾവിയും കാഴ്ചയും സർവശക്തിയും അംഗവൈകല്യങ്ങളില്ലാതെ രോഗങ്ങളില്ലാതെ ക്ഷീണങ്ങളില്ലാതെ നീ നിലനിർത്തണേ അല്ലാ, നിലനിർത്തണേ അല്ലാ. ربنا لا تزغ
قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب يا الله يا الله يا الله ഞങ്ങൾക്ക് നീ നൽകിയ ഈമാൻ നീ വർദ്ധിപ്പിക്കണേ അല്ലാ, ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങളെയും കുടുംബത്തെയും ഇഷ്ടജനങ്ങളെയും സർവരെയും കാമില ഈമാനോടെ ജീവിപ്പിക്കണേ അല്ലാ, പൂർണ്ണ ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകി ഞങ്ങളുടെ നേതൃത്വത്തിന്റെ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ഞങ്ങളുടെ ഉലമാക്കൾക്ക് ഞങ്ങൾക്ക് സാധാതുക്കൾക്ക് ഈ ദീർഘായുസ് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. റബ്ബേ യാ അല്ലാ يا الله يا الله يا الله ند اسم الاعلى ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അല്ലാ. ഇവിടെ 99 പേരും ഞങ്ങൾ വിളിച്ചല്ല അല്ലാ, അതിൽ ഏതെങ്കിലും ഒരു പേര് ഇസ്മൽ അഅ്ലമാണല്ല അല്ലാ. അതിന്റെ ഹക്ക് കൊണ്ട് ഈ മാസത്തിന്റെ ഹുർമത്ത് കൊണ്ട് ഈ സദസ്സിന്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങൾ ഇന്നിലേക്ക് കൈനീട്ടുന്നു അല്ലാ. എല്ലാ ദുആകളും നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ആക്സിഡന്റ് അപകട മരണത്തിൽ പെടുത്തല്ലാത്തിമ ഞങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ, കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് ഞങ്ങൾ എത്രമാത്രം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തരാണോ എന്ന പോലെ ഈ നിമിഷം തെറ്റു കുറ്റങ്ങളിൽ നിന്ന് മുക്തരാക്കണേ അല്ലാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഈ ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് വ്യക്തമായി പറഞ്ഞവരാണ് അല്ലാ. ഈ ഷഹാദത്ത് കലിമയില് മാത്രം അധിഷ്ഠിതമായി മാത്രം ഞങ്ങളെ ജീവിക്കുന്നവരാക്കണേ അല്ലാ, ജീവിക്കുന്നവരാക്കണേ അല്ലാ. മോശം കൂട്ടുകെട്ടുകളിൽ വഴിപിഴച്ച കമ്പനികളിൽ തരത്തായത വിഭാഗങ്ങളിൽ ഞങ്ങളെപ്പെടുത്തല്ലാ. ആശയ വൈകല്യങ്ങൾ, ആദർശ വൈകല്യങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് നീ നൽകല്ലാ. നല്ല മാസത്തിന് നല്ല ദിവസത്തിന് നല്ല സ്ഥലത്ത് കാബിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന 12 അക്ഷരങ്ങളും വ്യക്തമായി ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, നീ പെടുത്തണേ അല്ലാ. ഞങ്ങളെ തൗബ നീ സ്വീകരിക്കണേ അല്ലാ,
Alhamdulillah Rabbil Alameen Habdayi wa fi ni'mahu wa ikafi mazeeda Habdayi wa fi ni'mahu wa ikafi mazeeda Habdayi wa fi ni'mahu wa ikafi mazeeda Allahumma salli wa sallim wa barik ala rasulika Sayyidina Muhammadin wa ala ali Sayyidina wa maulana Muhammad Salatun turlika wa turlihi وطر الله بها يا رب العالمين وصلاة تنجينا بها من جميع الأهوال والبنيات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات أرحم الراحمين يا الله പരിശുദ്ധമ റമദാൻ ഷരീഫിന് അവസാനത്തെ പത്തിന് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന 21-ാം രാവ് ഞങ്ങൾ 1000 തഹ്ലീൽ ചൊല്ലി വിർദുൽ ലത്തീഫ് ചൊല്ലി സലാത്തുൽ അവ്വാബീൻ സലാത്തുൽ തസ്ബീഹ് വിത്ര 20 തറാവീ വിത്ര 11 തറാവീ 20 ഞങ്ങൾ ജഹദാദുകൾ അതുപോലെ ദാരിയ സ്വലാത്ത് യാസീൻ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഞങ്ങൾ കൈനീട്ടുന്നു അല്ലാ ഞങ്ങളെ ദുആനി സ്വീകരിക്കണേ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ഉമ്മ ഉപ്പമാര് ഉപ്പാപ്പമാര് ഉസ്താദുമാര് മശായിഖുമാര് ഭാര്യ സന്താനങ്ങള് ബന്ധുമിത്രാദികള് കുടുംബാംഗങ്ങള് അയൽവാസികൾ സഹായിക്കുന്നവര് സ്വദേശത്തും വിദേശത്തും ഞങ്ങളെ സ്ഥാപനത്തിന്റെ വരിസംഖ്യകൾ നൽകുന്നവര് അത് കലക്ട് ചെയ്യുന്നവര് അതിന് നേതൃത്വം നൽകുന്ന കമ്മിറ്റി ഭാരവാഹികള് ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ സർവരുടെയും നാടും വീടും പേരും നിനക്കറിയാമല്ലാ ഈ പൊറുക്കടേ അല്ലാ ഈ പൊറുക്കടേ അല്ലാ വരിക്കാലങ്ങൾ തെറ്റുകുറ്റങ്ങളിലേക്ക് ലാജ്ജര നൽകല്ല അല്ലാ തെറ്റുകുറ്റങ്ങളുടെ എന്തെങ്കിലും തമ്മീ താല്പര്യം നൽകല്ല അല്ലാ ഞങ്ങളെ കൽബ് കാബില ഈമാൻ കൊണ്ട് വെളുപ്പിക്കണേ അല്ലാ ഈമാൻ കൊണ്ട് വെളുപ്പിക്കണേ അല്ലാ എല്ലാ കരകളും നീ മായ്ച്ചു കളയണേ അല്ലാ ഇത് ജീവിതത്തിലെ അവസാന റമദാനാക്കല്ല അല്ലാ അവസാന റമദാനാക്കല്ല അല്ലാ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയികളാക്കണേ അല്ലാ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയികളാക്കണേ അല്ലാ ഈ സ്ഥാപനത്തിന്റെ ഭാരി മഹാനായ ശൈഖുന തങ്ങൾ ഉസ്താദ് മറ്റ് സാധാതുക്കൾ ഉലമാക്കൾ എല്ലാ അഹ്ലു ബൈത്തും ഞങ്ങളുടെ ഉസ്താദുമാര് മശായിഖുമാര് ഞങ്ങളുടെ ഉപ്പമാര് പാപ്പമാർ എല്ലാ തറച്ചകളും നീ ഉയർത്തി കൊടുക്കണേ അല്ലാ എല്ലാ തറച്ചകളും നീ ഉയർത്തി കൊടുക്കണേ അല്ലാ റബ്ബെ അവരെ തറച്ചടി ഉയർത്തണേ അല്ലാ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല റബ്ബേ ഞങ്ങളെ പുത്രപ്പിന്റെ അടുത്ത് ചെല്ലുമ്പോ ആട്ടി ഓടിക്കുന്നവരാക്കല്ല റബ്ബേ ഞങ്ങള് കുറെ സ്വരാത്തു ചൊല്ലി ചൊല്ലിച്ചെന്നു പറഞ്ഞ് ആ പേരിനെങ്കിലും പുത്രപ്പിന്റെ ഹൗറത്തിലേക്ക് ഞങ്ങൾ എത്തിക്കണേ അല്ലാ പുത്രപ്പിന്റെ തൃക്കരം കൊണ്ട് ഹൗലുൽ കൗത്ര കുടിക്കുന്നവരാക്കണേ അല്ലാ ഹൗലുൽ കൗത്ര കുടിക്കുന്നവരാക്കണേ അല്ലാ യാ ഷാഫിയാ അല്ലാ യാ കാഫിയാ അല്ലാ യാ മുആഫിയാ അല്ലാ ഈ തടിച്ചുകൂടി ആയിരങ്ങളിൽ അവരുടെ ബന്ധുക്കളിൽ കുടുംബങ്ങളിൽ അയൽവാസികളിൽ ഇഷ്ടജനങ്ങളിൽ ഇവിടെ സിയാറത്തിന് വരുന്നവരില് ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരില് സ്വദേശത്തും വിദേശത്തും ഇതുമായി സഹകരിക്കുന്നവരില് സർവരോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ ഷുഗറോ പ്രഷറോ നൽകല്ല അല്ലാ കൊളസ്ട്രോള് നൽകല്ല അല്ലാ ഹാർട്ടിന്റെ വാൾക്ക് ബ്ലോക്ക് വീക്ക് നീക്ക് നൽകല്ല അല്ലാ പമ്പിങ്ങിന് തകരാറ് നൽകല്ല അല്ലാ ശ്വാസകോശത്തിന് അന്നദാളത്തിന് തകരാറ് നൽകല്ല അല്ലാ റബ്ബേ ഞങ്ങളെ ഒരു ബെഡ്റൂമർ നൽകല്ല അല്ലാ ബ്ലഡ് ക്യാൻസർ നൽകല്ല അല്ലാ ലുക്കോമിയ ഗ്ലൂക്കോമിയ നൽകല്ല അല്ലാ റബ്ബേ ശരീരത്തിൽ കത്തിവെച്ച് വെട്ടിമുറിക്കേണ്ട രോഗങ്ങൾ നൽകല്ല റബ്ബേ റബ്ബേ MRI CT സ്കാൻ വിധേയരാക്കല്ല റബ്ബേ ഡയാലിസിന്റെ കീമിയോക്ക് വിധേയരാക്കല്ല അല്ലാ ആജിയോ പ്ലാസ്റ്റിക് ആജിയോ ക്രാബിന്റെ വിധേയരാക്കല്ല അല്ലാ ഹാർട്ടിന്റെ വാൾവേക്ക് ബ്ലോക്കുകളോ വീക്കുകളോ ലീക്കുകളോ പമ്പിക്കിന് തകരാറോ സർവസ്വപ്നി ശിഫയാക്കണേ അല്ലാ പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ്സിനി നൽകണേ അല്ലാ
ദീർഘാസനി നൽകണേ അല്ലാ, സർവ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളെ കുടുംബങ്ങളിലെ ബന്ധുക്കളെല്ലാം രോഗം നീ ശിഫയാക്കണേ അല്ലാ. മക്കളില്ലാത്ത അനേകായിരങ്ങൾ റബ്ബേ ദമ്പതികൾക്ക് നീ സ്വാലിഹ സന്താനങ്ങൾ നൽകണേ അല്ലാ. ആൺകുട്ടികളെ പെൺകുട്ടികളെ നീ നൽകണേ അല്ലാ. ആൺകുട്ടികളെ പെൺകുട്ടികളെ നീ നൽകണേ അല്ലാ. അതുപോലെ തന്നെ ബെഡ്രസ്റ്റിൽ കഴിയുന്നവര് ഛർദി പനി അതിസാരങ്ങൾ അസ്വസ്ഥതകൾ പ്രയാസങ്ങൾ എല്ലാം നീ ശിഫയാക്കണേ അല്ലാ. ബ്രസ്റ്റ് ക്യാൻസർ നൽകല്ല അല്ലാ. മാനസിക അസ്വസ്ഥകൾ നൽകല്ല അല്ലാ. അടുത്ത് പ്രസവിക്കേണ്ട ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ ബന്ധത്തിന്, ഞങ്ങൾ മനസ്സിൽ കരുതിയവര്, ഞങ്ങളുടെ ഉസ്താദുമാരുടെ ഭാര്യമാര്, ഞങ്ങളുടെ ചേട്ടാരിതന്മാരുടെ ഭാര്യമാർ, മക്കള്, ഷഹീർത്തങ്ങളുടെ ഭാര്യ, അതുപോലെ തന്നെ അവരുടെ സഹോദരി നഫീക്ക, എല്ലാം സുഖപ്രസവമാക്കണേ അല്ലാ. സിസേറിയനാക്കല്ല അല്ലാ. ബ്ലഡ് ഇല്ല, അതില്ല, ഇതില്ല, പലതും ഡോക്ടർമാർ പറഞ്ഞാൽ ഞങ്ങളതിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല റബ്ബേ. ഈ സിസേറിയനാക്കല്ല റബ്ബേ. സുഖപ്രസവമാക്കണേ അല്ലാ. സുഖപ്രസവമാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളാരും കുടുംബത്തിൽ ഈശ്വസേറിയനാക്കല്ല റബ്ബേ. സുഖപ്രസവമാക്കണേ അല്ലാ. മക്കൾ നടക്കാതെ നിൽക്കാതെ സംസാരം വ്യക്തമാകാതെ കഴുത്തുപോലും മുറക്കാൻ ഉപോടിയ കഫക്കെട്ട് ശ്വാസം മുട്ടൽ അപസ്മാരം ബാലട്ടി ഉറക്കിൽ മൂത്രമൊഴുക്കിൽ ചവിട്ടി ദുരിക്കുന്നത് എല്ലാം നീ ശിഫയാക്കണേ അല്ലാ. പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ്സിനി നൽകണേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക്, സന്താന പരമ്പരകൾക്ക്, ശിഷ്യന്മാർക്ക്, ശിഷ്യ പരമ്പരകൾക്ക് ഈ കാബില ഹിദായത്ത് നൽകണേ അല്ലാ. കാബില ഹിദായത്ത് നീ നൽകണേ അല്ലാ. റബ്ബേ കാബില ഹിദായത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സന്താന പരമ്പര, ശിഷ്യ പരമ്പര ഉഖ്രവിയ ഉലമാക്കൽപ്പെടുത്തണേ അല്ലാ. ഉഖ്രവിയ ഉലമാക്കൽപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെല്ലാ സദസ്സുകളും 23-ാം രാവ് 25-ാം രാവ് 27-ാം രാവ് എല്ലാ സദസ്സുകളും നീ കബൂൽ ചെയ്യണേ അല്ലാ. നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ നീ കൈവിടല്ല റബ്ബേ. നീ കൈവിടല്ല റബ്ബേ. റബ്ബേ നീ തമ്പൈജാമത്തിന്റെ സദസ്സാക്കണേ അല്ലാ. നേർച്ച ഭരിക്കുന്ന സദസ്സാക്കണേ അല്ലാ. റബ്ബേ നീ കബൂൽ ചെയ്യുന്ന സദസ്സാക്കണേ അല്ലാ. ഈ സദസ് കൊണ്ടെങ്കിലും മുത്തലബിന് ഹദ്റത്തിലേക്ക് എത്തിച്ചേരാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലുള്ള പെൺകുട്ടികൾക്ക് അനുയോജ്യരായ ഭർത്താക്കൾ നൽകണേ അല്ലാ. സൗന്ദര്യ കുറവ് കൊണ്ടോ സാമ്പത്തിക പരാതികൾ എന്ത് കാരണങ്ങളാണെങ്കിലും നീ മാറ്റി കൈറായനകളിലൊപ്പമാക്കണേ അല്ലാ. കുടുംബജീവിതം ഐശ്വര്യപൂർണ്ണമാക്കണേ അല്ലാ. സന്തോഷപൂർണ്ണമാക്കണേ അല്ലാ. കള്ളക്കേസുകൾ കുടുങ്ങിയവരെ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെ സട്ടാഫിമാര്, സഹിതിമാര്, ഐശ്വര്യമാര്, പലരും വിദേശങ്ങൾ ഞങ്ങളെ പ്രവർത്തകർ, ICF അറസ്റ്റിയുടെ പ്രവർത്തകര് പലവിധ ബുദ്ധിമുട്ടികളിലാണ് അല്ലാ. മൽഹറിന്റെ സാരഥികള്, പ്രവർത്തകര് ഖത്തറിലും കുവൈത്തിലും ഒമാനിലും UAE ബഹ്റൈനിലും സൗദിയിലും റബ്ബേ സ്ഥാപനത്തിൽ നിന്നായി സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ പ്രതിസന്ധികളും സലാമത്താക്കണേ അല്ലാ. സൗദിയിൽ സ്വദേശവൽക്കരണത്തിന്റെ പേരില് പലരും പല പ്രതിസന്ധികളിലാണ് അല്ലാ. നീ സലാമത്താക്കണേ അല്ലാ. അല്ലാ കള്ളക്കേസിൽ കുടിയേറെ സലാമത്താക്കണേ അല്ലാ. നിരപരാധികളായി ജയിലിലടക്കപ്പെട്ടവരെ മോചിപ്പിക്കണേ അല്ലാ. വിൽക്കാൻ ഉദ്ദേശിക്കുന്ന മാന്യമായ വിലക്ക് വിൽക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. നല്ല റാഹത്തായി വീട് വെച്ച് സന്തോഷത്തോടെ കഴിയാൻ തൗഫീക്ക് നൽകണേ അല്ലാ. നമ്മെ സാഹിരികളെ സിഹ്റിൽ പെടുത്തല്ല അല്ലാ. വഞ്ചകരെ വഞ്ചയിൽ പെടുത്തല്ല അല്ലാ. ചതിയന്മാരെ ചതിയിൽ പെടുത്തല്ല അല്ലാ. അസൂയാലുക്കൾ അസൂയിൽ പെടുത്തല്ല അല്ലാ. എല്ലാ കടിവലകളും ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ. എല്ലാ കടിവലകളും ഞങ്ങളെ സലാമത്താക്കണേ അല്ലാ. ഒരു തകർച്ചയും തളർച്ചയും നൽകല്ല അല്ലാ. റബ്ബേ താജുല്ലുലമ നൂറുല്ലുലമ മഹാനായ ശൈഖുന തങ്ങൾ ഉസ്താദ് അവരുടെ ദർജകൾ റബ്ബേ നാൾക്കുനാൾ ഇസ്സത്ത് ഇസ്സത്തിനേ റബ്ബേ ആയിരങ്ങളെ മുതലായിരങ്ങളെ ലക്ഷങ്ങളെ ശഫാഅത്ത് ചെയ്യാനുള്ള പവർ നൽകി ഞങ്ങളെല്ലാവരെയും പവർ മുഖേന സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ തൗഫീക്ക് നൽകണേ അല്ലാ. തൗഫീക്ക് നൽകണേ അല്ലാ. ആരെല്ലാം ബൂറൂസിന്റെ സഹകരിക്കുന്നു, അതിന് വേണ്ടി കഷ്ടപ്പെടുന്നു, അത് ഈ സിയാറത്തിന്റെ വരുന്നു, അവർക്കെല്ലാം അഹ്ലെ ബൈത്തിനുള്ള മഹബ്ബത്ത്
കൊണ്ട് റബ്ബേ നീ വിജയികൾ പെടുത്തരേ അല്ലാ, വിജയികൾ പെടുത്തരേ അല്ലാ. അവർ ഞങ്ങളുടെ കച്ചവടങ്ങളില്, കൃഷികളില്, ഫാക്ടറികളില്, മില്ലുകളില്, വീടുകളില്, പറമ്പുകളില്, തോട്ടങ്ങളില്, വാഹനങ്ങളില്, കോൺട്രാക്ട് വർക്കുകളിലെ സർവീസുകൾ, ഡ്യൂട്ടികൾ എല്ലാത്തിനും ഖൈറ ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, ദുനിയാവാഹിറം വിജയിപ്പിക്കണേ അല്ലാ, ദുനിയാവാഹിറം വിജയിപ്പിക്കണേ അല്ലാ. തളർത്തല്ല റബ്ബേ, തളർത്തല്ല റബ്ബേ, ഞങ്ങളെ നീ കൈവിടല്ല റബ്ബേ, ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാ. ഞങ്ങളെ പെൺകുട്ടികൾക്ക് റബ്ബേ നല്ല കല്യാണങ്ങൾ ഭർത്താക്കൾ ഉപ്പമാക്കണേ അല്ലാ, ചെറുപ്പക്കാർക്ക് സ്വാരിഹത്തായ ഭാര്യമാരെ നൽകണേ അല്ലാ. നിക്ഷയിച്ച കല്യാണങ്ങള് ഞങ്ങളറിയാത്ത പ്രകാരം ഞങ്ങൾക്ക് നീ സാധ്യം എളുപ്പമാക്കണേ അല്ലാ, എളുപ്പമാക്കണേ അല്ലാ. ഞങ്ങളെല്ലാ പ്രതിസന്ധികളും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. റമദാൻ ഹുർമത്ത് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ, ലൈത്തുൽ ഖദറിലെ ബർക്കത്ത് കൊണ്ട് ചോദിക്കുന്നു റബ്ബേ. ഞങ്ങളുടെ മനസ്സുകൾ ചെറിയ പ്രയാസങ്ങളുണ്ട് റബ്ബേ, ഞങ്ങൾക്കറിയാം റബ്ബേ, ഞങ്ങളെ സലാമത്താക്കണേ അല്ലാ, ഞങ്ങളെ അപമാനിതരാക്കല്ല റബ്ബേ. ലോകത്ത് ഏത് പാർട്ടി വിചാരിച്ചാലും, ഏത് വൻശക്തി വിചാരിച്ചാലും, ഏത് ആയുധം പ്രയോഗിച്ചാലും, ഏത് കുതന്ത്രങ്ങളെ കൊണ്ട് ശ്രമിച്ചാലും ഞങ്ങളെ നിർവീര്യരാക്കല്ല റബ്ബേ, ഞങ്ങളെ നിർവീര്യരാക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാ, ദില്ലത്തിലാക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക്, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾക്ക്, ഞങ്ങളുടെ നേതാക്കൾക്ക് തിരിയുന്നവരെ ആരാണെങ്കിലും നീ തട്ടി മാറ്റണേ അല്ലാ, അവരെ ശക്തി നിക്ഷേപിക്കണേ അല്ലാ, അവരെ ദുർബലരാക്കണേ അല്ലാ റബ്ബേ. ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാ, ഞങ്ങളുടെ നേതാക്കളെ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാ, അവരെ ചിന്ന ഭിന്നമാക്കണേ അല്ലാ. ലോകത്ത് മുസ്ലിമീകൾക്ക് നീ ശക്തി നൽകണേ അല്ലാ, മുസ്ലിമീകളെ എസ്എസ്ഡി ഉയർത്തണേ അല്ലാ, സുന്നത്തെ ജമാഅത്തിന്റെ പ്രവർത്തകളെ ഐക്യം നൽകണേ അല്ലാ, നിന്റെ പേരി നൽകല്ല റബ്ബേ. അബ്ബേ ഖൈറിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ലാ, ഞങ്ങളെല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാ, പൂർത്തീകരിക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് മരിപ്പിക്കണേ അല്ലാ, മരിച്ചുപോയ ഉമ്മ ഉപ്പമാര് ഉസ്താദുമാര് മശായിഖുമാര് ഭാര്യ സന്താനങ്ങൾ ബന്ധുമിത്രാദികൾ കുടുംബാംഗങ്ങൾ ഇവിടെ സ്വലാത്ത് മജ്ലിസിലേക്ക് വന്നിരുന്നവര്, ശൈഖിനെ തങ്ങൾ ഉസ്താദിനെ സ്നേഹിച്ചിരുന്നവര്, അവരുമായി ശാരീരിക മാനസിക ബന്ധങ്ങളുള്ളവര്, സിയാറത്തിന്റെ വരുന്നവര്, ഓറോസിന്റെ സഹായിച്ചവർ, അങ്ങനെ എല്ലാറ്റിലും കണ്ടപ്പെടുന്ന ആരെല്ലാം മരിച്ച കബറുകളെല്ലാം ഈ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, അവരെ ഞങ്ങൾ ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാന റമദാനാക്കല്ല റബ്ബേ, അവസാന റമദാനാക്കല്ല റബ്ബേ. പല പല റമദാനുകളെ സ്വാഗതം ചെയ്യാൻ തൗഫീക്ക് നൽകണേ അല്ലാ, ലൈലത്തുൽ ഖദ്റാബ് കൊണ്ട് വിജയികളാക്കണേ അല്ലാ. ഓരോ ഈ ദിവസത്തിൽ അനേക ലക്ഷങ്ങൾ ഇത്തിക്ക് ചെല്ലുമ്പോൾ അവരെ ഞങ്ങളിൽ പെടുത്തണേ അല്ലാ. മഖ്മൂലും മബ്റൂദ് ഹജ്ജും ചെയ്യാൻ തൗഫീക്ക് നൽകണേ അല്ലാ. എല്ലാ പ്രാഹത്തായി കഴിഞ്ഞ് തിരിച്ചു വന്ന് കാണാൻ ഈ തൗഫീക്ക് നൽകണേ ും وارحمنا وإياهم برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. آمين برحمتك يا رب.
ദുആ സ്വീകരിക്കാൻ എന്തെങ്കിലും ഒരു സദഖ നല്ലതാണ്. സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളുടെ ജാലത്തുക്കളുടെ അതുപോലെ തന്നെ എല്ലാവരുടെ കയ്യിൽ നിങ്ങൾക്ക് നൽകാൻ പറ്റാവുന്ന വിലപ്പെട്ട സംഭാവനകൾ അടുത്ത റംസാൻ ഉണ്ടാകുമോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല. 1000 നൽകാൻ പറ്റാവുന്ന 1000, 500 നൽകാൻ പറ്റാവുന്ന 500, 10,000 നിങ്ങൾക്ക് നൽകാൻ പറ്റാവുന്ന വിലപ്പെട്ട സംഭാവനകൾ എല്ലാവരും നൽകുക. സഹകരിക്കുക.